അമേരിക്കയിൽ ക്ലോറിഡോ സംസ്ഥാനത്ത് വെടിവയ്പ്. ഒരു പോലീസ് ഓഫീസറടക്കം 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിലത്തെ വിവരം. അക്രമിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. അതേസമയം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതും തുടർന്ന് ഡൊണാൾഡ് ട്രംപ് അധികാര കൈമാറ്റം നടത്താൻ തയ്യാറാകാത്തതും കാപ്പിറ്റോൾ ആക്രമണവും റിപ്പബ്ലിക്കൻ പാർട്ടിയെ ദോഷകരമായി ബാധിച്ചുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ട്രംപ് അനുകൂലികളും പ്രതികൂലികളുമായ രണ്ടു പക്ഷങ്ങൾ പാർട്ടിയിൽ വളർന്നു വരികയാണ് എന്നും സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന നേതാവും ട്രംപിന്റെ ക്യാമ്പയിൻ ഉപദേഷ്ടാവുമായിരുന്ന ജാക്ക് കിങ്സ്റ്റൺ. റിപ്പബ്ലിക്കൻ പാർട്ടി എന്നാൽ ട്രംപ് ആണ് എന്ന ധാരണ ശരിയല്ല എന്നും പാർട്ടി അടുത്ത തവണ അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നും ജാക്ക് കിങ്സ്റ്റൺ പറഞ്ഞു. പാർട്ടി ഇപ്പോൾ മികച്ച നിലയിലാണ്. പാർട്ടിയിലെ ട്രംപ് അനുകൂലികളും പ്രതികൂലികളുമായുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഉടൻ പരിഹരിക്കും. ജനപ്രതിനിധി സഭയും സെനറ്റും പാർട്ടി തിരികെ പിടിക്കും. ചരിത്രം അങ്ങനെയാണ്. ബുഷ്, ട്രംപ്, ഒബാമ, ക്ലിന്റൺ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കിങ്സ്റ്റൺ ഇങ്ങനെയാണ് പറഞ്ഞത്. റിപ്പബ്ലിക്കൻ പാർട്ടി എന്നാൽ ട്രംപിന്റെ പാർട്ടി എന്നല്ല. അങ്ങനെയുള്ള വാദങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പാർട്ടിയിലെ ശക്തനായ നേതാവ് തന്നെയാണ്. ട്രംപിനെ പുറത്താക്കാൻ പിന്തുണച്ച് വോട്ട് ചെയ്തവർക്കെതിരെ ഇപ്പോൾ പാർട്ടിയിൽ മത്സരം നടക്കുകയാണ് എന്നും ജാക്ക് കിങ്സ്റ്റൺ പറഞ്ഞു. ട്രംപിനേക്കാൾ വലുതാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെയല്ല. അവർ ഇപ്പോഴും ട്രംപിനെ കുറിച്ച് പറഞ്ഞ് മതിയായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ജോ ബൈഡന്റെ വിജയത്തെയും ജാക്ക് കിങ്സ്റ്റൺ പൂർണ്ണമായും അംഗീകരിച്ചു. ജോ ബൈഡൻ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ജനങ്ങളുടെ വോട്ട് നേടുക എന്ന കാലങ്ങളായി തുടരുന്ന മാർഗത്തിലൂടെ തന്നെയാണ് ബൈഡൻ ജയിച്ചത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നത് ശരിയാണ്. പക്ഷെ അദ്ദേഹം ജയിച്ചു എന്നതിൽ തർക്കമില്ല എന്നും കിങ്സ്റ്റൺ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം സജീവമാകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ട്വിറ്ററും ഫേസ്ബുക്കും അടക്കം ട്രംപിന് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പുതിയ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ട്രംപിന്റെ തിരിച്ചുവരവ് വലിയ രീതിയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കളും ട്രംപ് അനുയായികളും ആഘോഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.